ുമാർ സംസ്ഥാനത്ത് ഇന്ന് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു എറണാകുളം ആറായിരത്തി അഞ്ഞൂറ്റി അൻപത്തി എട്ട് കോഴിക്കോട് അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത് മലപ്പുറം നാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ആറ് തൃശൂർ മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി തിരുവനന്തപുരം മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് കോട്ടയം മൂവായിരത്തി നാന്നൂറ്റിമുപ്പത്തിരണ്ട് ആലപ്പുഴ രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്ന് കൊല്ലം രണ്ടായിരത്തി പാലക്കാട് രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തിയൊന്ന് കണ്ണൂർ രണ്ടായിരത്തി എൺപത്തിയേഴ് ഇടുക്കി ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് പത്തനംതിട്ട ആയിരത്തി ഇരുനൂറ്റി എൺപത്തിരണ്ട് കാസർഗോഡ് ആയിരത്തി അൻപത്തിയാറ് വയനാട് എണ്ണൂറ്റി തൊണ്ണൂറ് എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത് കഴിഞ്ഞ മണിക്കൂറിനിടെ ഒരു സാമ്പിളുകളാണ് പരിശോധിച്ചത് സ്ഥിരീകരണ നിരക്ക് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത് ഇതോടെ ആകെ മരണം അയ്യായിരത്തി അഞ്ഞൂറ്റി ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇന്ന് രോഗം ബാധിച്ചത് കോവിഡ് സ്ഥിരീകരിച്ച ചികിത്സയിലായിരുന്നേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി ഇന്ന് പുതിയ ഹോട്ട്സ്പോട്ടുകളാണുള്ളത് വളരെ ഗൌരവമുള്ള അവസ്ഥയിലൂടെയാണ് സംസ്ഥാനം കടന്നുപോകുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോവിഡ് വ്യാപനം ശക്തമായി തുടരുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്ത് നിലവിൽ കർക്കശമായ നിയന്ത്രണങ്ങളുണ്ട് അത് കൂടുതൽ കടുപ്പിക്കാനുള്ള സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് കോവിഡ് വ്യാപനത്തിൽ എറണാകുളം ജില്ല ഇന്നും മുന്നിൽ തന്നെയാണ് വിശദാംശങ്ങളുമായി ആകാശവാണിക്കുവേണ്ടി കൊച്ചിയിൽ നിന്നും ജോസഫ് മാർട്ടിൻ ആറായിരത്തി അഞ്ഞൂറ്റി അൻപത്തെട്ട് പേർക്കാണ് ഇന്ന് ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ചത് രോഗവ്യാപനം കൂടുതലായുള്ള മുനമ്പ ഹാർബർ പൂട്ടിയിടാൻ തീരുമാനിച്ചു ഇരുപത്തിയഞ്ച് ശതമാനത്തിനു മുകളിൽ ടി പി ആർ രേഖപ്പെടുത്തുന്ന പ്രദേശങ്ങൾ പൂട്ടിയിടും ഇതിനായി നടപടികൾ ആരംഭിച്ചു വരും ദിവസങ്ങളിൽ എറണാകുളം ജില്ലയിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഉണ്ടാകുമെന്നാണ് സൂചന കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഏർപ്പെടുത്തിയ ലോക്ഡൌൺ ലംഘനത്തിനെതിരെ ജില്ലയിൽ ആദ്യ ദിനം നാനൂറ്റി പതിനൊന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തു നൂറ്റി അൻപത്തിനാല് പേരെ അറസ്റ്റ് ചെയ്തു മുപ്പത്തിമൂന്ന് വാഹനങ്ങൾ പിടിച്ചെടുത്തു ക്വാറന്റൈൻ ലംഘിച്ചതിന് പതിനാല് കേസുകളും മാസ്ക് ധരിക്കാത്തതിന് മൂവായിരത്തി സാമൂഹിക അകലം പാലിക്കാത്തതിന് ആളുകളെ താക്കീത് നൽകി വിട്ടയച്ചു വാർഡ് തല സമിതികളിലും റാപ്പിഡ് റെസ്പോൺസ് ടീമിലും പ്രദേശത്തെ മെഡിക്കൽ വിദ്യാർത്ഥികളെ കൂടി ഉൾപ്പെടുത്താൻ നിർദ്ദേശം നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന റിട്ടേണിംഗ് ഓഫീസർമാരെ ഇതിൽ ഉൾപ്പെടുത്തുന്ന കാര്യം നേരത്തെ പറഞ്ഞിരുന്നു തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുണ്ടായ മറ്റുള്ളവരെയും ഉൾപ്പെടുത്തും രണ്ടാമത്തെ ഡോസ് വാക്സിൻ മൂന്ന് മാസം കഴിഞ്ഞ് സ്വീകരിക്കുന്നതാണ് നല്ലതെന്ന് പുതിയ പഠന റിപ്പോർട്ട് വന്നിട്ടു ഓക്സിജൻ ലഭ്യതയുടെ കാര്യത്തിൽ നിലവിൽ പ്രശ്നമില്ല സ്വകാര്യ ആശുപത്രികളിൽ ആവശ്യത്തിന് ഓക്സിജൻ ലഭിക്കണം ഓരോ ആശുപത്രിയിലും വേണ്ട ഓക്സിജൻ എത്രയെന്ന് ജില്ലാതല സമിതികൾക്ക് ധാരണ വേണം ആരോഗ്യ വകുപ്പ് ഓരോ ദിവസവും കണക്കെടുക്കണമെന്നും അതുവച്ച് ആവശ്യമായ ഓക്സിജൻ ലഭ്യത ഉറപ്പുവരുത്തണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ആലപ്പുഴയിൽ രോഗികൾ കൂടുന്നത് പ്രത്യേകം പരിശോധിക്കണം മെഡിക്കൽ കൌൺസിൽ അടക്കമുള്ള കൌൺസിലുകളിൽ രജിസ്റ്റർ ചെയ്യാൻ നിൽക്കുന്നവർക്ക് താൽക്കാലിക രജിസ്ട്രേഷൻ നൽകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ലോഡ്ജ് ഹോസ്റ്റലുകൾ എന്നിവ സി എഫ്എൽ ടി സികളാക്കി മാറ്റുന്ന പ്രവർത്തനം ത്വരിതപ്പെടുത്തും കെഎസ്ഇബി വാട്ടർ അതോറിറ്റി കുടിശ്ശികകൾ പിരിക്കുന്നത് രണ്ടു മാസത്തേക്ക് നിർത്തിവയ്ക്കും ബാങ്ക് റിക്കവറികൾ നീട്ടിവയ്ക്കാൻ ബാങ്കുകളോട് അഭ്യർത്ഥിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കെഎംഎസ്ഇഎൽ കൺസ്യൂമർ ഫെഡ് സപ്ലൈകോ തുടങ്ങിയ സംസ്ഥാന സർക്കാർ ഏജൻസികൾക്ക് പുറമെ സ്വകാര്യ ഏജൻസികൾ എൻജിഒകൾ രാഷ്ട്രീയ പാർട്ടികൾ വിദേശത്ത് രജിസ്റ്റർ ചെയ്ത മലയാളി അസോസിയേഷനുകൾ എന്നിവയ്ക്കും ഈ ഘട്ടത്തിൽ അംഗീകൃത റിലീഫ് ഏജൻസികളായി പ്രവർത്തിക്കാൻ അനുമതി നൽകും സർക്കാർ ആശുപത്രികളിൽ നിലവിൽ രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് ഐസിയു കിടക്കകളാണ് അതിൽ തൊള്ളായിരത്തി കിടക്കകൾ കോവിഡ് രോഗികളുടെയും എഴുന്നൂറ്റി കിടക്കകൾ കോവിഡ് ഇതര രോഗികളുടെയും ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നു സർക്കാർ ആശുപത്രികളിലെ ശതമാനം ഐസിയു കിടക്കകളാണ് ഇപ്പോൾ ബാക്കിയുള്ളത് സ്വകാര്യ ആശുപത്രികളിലെ ഏഴായിരത്തി എൺപത്തിയഞ്ച് ഐസിയു കിടക്കകളിൽ ആയിരത്തി മുപ്പത്തിയേഴെണ്ണമാണ് കോവിഡ് രോഗികളുടെ ചികിത്സയ്ക്കായി ഇപ്പോൾ ഉപയോഗിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സർക്കാർ ആശുപത്രികളിൽ നിലവിൽ ആകെ രണ്ടായിരത്തി മൂന്ന് വെന്റിലേറ്ററുകളാണുള്ളത് ഇതിൽ നാനൂറ്റി നാൽപ്പത്തിയൊന്ന് വെന്റിലേറ്ററുകൾ കോവിഡ് രോഗികളുടെ ചികിത്സയ്ക്കും എണ്ണം കോവിഡ് ഏതര രോഗികളുടെ ചികിത്സയ്ക്കായും ഉപയോഗിക്കുന്നു സി എഫ്എൽ ടി സികളിലെ കിടക്കകളിൽ പൂജ്യം ദശാംശം ഒൻപത് ആറ് ശതമാനവും സിഎൽ ടി സികളിലെ കിടക്കകളിൽ ഇരുപത് ദശാംശം ആറ് ശതമാനവും ഓക്സിജൻ മെഡിക്കൽ കോളേജുകളിൽ ആകെയുള്ള മൂവായിരത്തി ഓക്സിജൻ കിടക്കകളിൽ എണ്ണമാണ് കോവിഡ് ചികിത്സയ്ക്കായി നീക്കിവച്ചിരിക്കുന്നത് ഓക്സിജൻ കിടക്കകളിൽ ആയിരത്തി ഇപ്പോൾ ഉപയോഗത്തിലാണ് തിരുവനന്തപുരം ജില്ലയിൽ കോവിഡ് ചികിത്സാ സൌകര്യം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി മുന്നൂറ് കിടക്കകളുള്ള ഒരു ആശുപത്രിയെ കൂടി കോവിഡ് സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററായി ഏറ്റെടുത്തിട്ടു കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വൃദ്ധസാധനങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കും വാർഡുതല ദ്രുതകർമ്മസേന പ്രവർത്തനം ആരംഭിച്ചിട്ടില്ലാത്ത പഞ്ചായത്തുകളുടെ പട്ടിക തയ്യാറാക്കാൻ നിർദ്ദേശം നൽകിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രോഗികളെ ആശുപത്രികളിൽ എത്തിക്കുന്നതിന് കൂടുതൽ സന്നദ്ധ പ്രവർത്തകരെയും കൂടുതൽ ആംബുലൻസും ഏർപ്പെടുത്തും ഓരോ പഞ്ചായത്തിലും ഹെൽപ്പ് ഡെസ്ക് ആരംഭിക്കുകയും മരുന്ന് എത്തിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കുകയും ചെയ്യും ആദിവാസി മേഖലയിൽ കോവിഡ് രോഗികൾക്കായി സി ആരംഭിക്കും ആദിവാസികൾക്ക് ഊരുകളിൽ വച്ച് തന്നെ വാക്സിൻ നൽകും പോലീസിന്റെ ടെലിമെഡിസിൻ മെഡിസിൻ ആപ്പായ ബ്ലൂ ടെലി സേവനം പൊതുജനങ്ങൾക്ക് കൂടി ലഭ്യമാക്കാൻ നിർദ്ദേശം നൽകിയതായി മുഖ്യമന്ത്രി പറഞ്ഞു ആശുപത്രിയിൽ പോകാതെ തന്നെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം ഈ ആപ്പ് മുഖേന ലഭിക്കും വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് മരുന്ന് വാങ്ങി വീട്ടിലെത്തിക്കാൻ പോലീസിന്റെ സഹായം തേടാം ഇതിനായി പോലീസ് ആസ്ഥാനത്തെ പോലീസ് കൺട്രോൾ റൂമിൽ നൂറ്റി എന്ന നമ്പറിൽ ഏതുസമയവും ബന്ധപ്പെടാം ആളുകൾ കോവിഡ് ഉണ്ട് എന്നതുകൊണ്ട് മാത്രം ആശുപത്രിയിൽ എത്തേണ്ടതില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കാര്യമായ രോഗലക്ഷണങ്ങൾ ഇല്ലാത്തവരും മറ്റ് അസുഖങ്ങൾ ഇല്ലാത്തവരും വീട്ടിൽ തന്നെ കഴിഞ്ഞാൽ മതി അവർക്കുള്ള മറ്റ് സംവിധാനങ്ങൾ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കാര്യമായ അസുഖങ്ങൾ ഇല്ലാത്തവർ വീട്ടിൽ തന്നെ കഴിഞ്ഞാൽ മാത്രമേ ഗുരുതരമായ രോഗമുള്ളവരെ ചികിത്സിക്കാൻ ആശുപത്രികൾക്കാവൂ പെരുന്നാളിന് മുന്നോടിയായി വെള്ളിയാഴ്ച വരികയാണെന്നതിനാൽ കഴിഞ്ഞ വർഷത്തേതുപോലെയോ അതിനേക്കാൾ കൂടുതലോ നിയന്ത്രണങ്ങൾ പാലിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇറക്കുമതി ചെയ്യുന്ന ദ്രവീകൃത മെഡിക്കൽ ഓക്സിജനിൽ ചുരുങ്ങിയത് ആയിരം മെട്രിക് ടൺ കേരളത്തിന് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു രണ്ടാം തരംഗത്തിൽ കോവിഡ് രോഗികളുടെ എണ്ണം ദിനംപ്രതി ഉയരുന്ന സാഹചര്യത്തിൽ ഓക്സിജന്റെ ആവശ്യം വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുകയാണ് ഓക്സിജൻ ശേഖരം വളരെ വേഗം കുറയുന്നു ഈ സാഹചര്യത്തിൽ മതിയായ കരുതൽ ശേഖരം ഉണ്ടാക്കുന്നതിന് കേന്ദ്രത്തിന്റെ സഹായം ആവശ്യമാണെന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടി കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് സംസ്ഥാനത്തൊട്ടാകെ ഇന്ന് നാലായിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് പേർക്കെതിരെ കേസെടുത്തു ഇന്ന് അറസ്റ്റിലായത് ആയിരത്തി മാസ്ക് ധരിക്കാത്ത പതിനെണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി സംഭവങ്ങളാണ് സംസ്ഥാനത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്തത് ക്വാറന്റൈൻ ലംഘിച്ചതിന് പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കാത്തവർക്കെതിരെ ബലപ്രയോഗം പാടില്ലെന്ന് സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ എല്ലാ സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാർക്കും ജില്ലാ പോലീസ് മേധാവിമാർക്കും നിർദ്ദേശം നൽകി നിയമാനുസൃത നടപടി സ്വീകരിക്കാം കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിക്കുന്ന സ്ഥലങ്ങളിൽ സ്വകാര്യ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കരുതെന്ന് പാലക്കാട് ജില്ലാ കളക്ടർ മൃൺമയി ജോഷി അറിയിച്ചു ജില്ലയിൽ കോവിഡ് മാനദണ്ഡങ്ങൾ ഉറപ്പാക്കുന്നതിനായി സെക്ടറൽ മജിസ്ട്രേറ്റുമാർ ഇന്നലെ നടത്തിയ പരിശോധനയിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തു ജില്ലയിലെ ആശുപത്രികളിൽ ഓക്സിജൻ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനായി ചെമ്പൈ സർക്കാർ സംഗീത കോളേജിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഓക്സിജൻ വാർ റൂം സജ്ജമായതായി ജില്ലാ കളക്ടർ മൃൺമയി ജോഷി അറിയിച്ചു രാജ്യത്ത് കോവിഡ് വ്യാപനം അതിരൂക്ഷമായി തുടരുന്നു പുതുതായി മൂന്ന് പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞ കഴിഞ്ഞു മണിക്കൂറിനിടെ മൂവായിരത്തി എഴുന്നൂറ്റി എൺപത് പേർ മരണത്തിന് കീഴടങ്ങിയതോടെ ആകെ മരണം രണ്ട് ലക്ഷത്തി ഇരുപത്തിയാറായിരത്തി മൂന്ന് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തിലേറെ പേർ രോഗമുക്തി നേടി മാർത്തോമ സഭ മുൻ പരമാധ്യക്ഷൻ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റത്തിന്റെ വേർപാടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നിവരും അനുശോചനം നാളെ സംസ്കരിക്കും സംസ്ഥാനത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ സത്യപ്രതിജ്ഞ പതിനേഴിന് ചേരുന്ന എൽഡിഎഫ് യോഗത്തിന് ശേഷം സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് നാളെ മുതൽ ഘടക കക്ഷികളുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾക്ക് തുടക്കമാകും പതിനേഴിന് ചേരുന്ന എൽഡിഎഫ് യോഗത്തിന് പിന്നാലെ പതിനെട്ടിന് രാവിലെ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റും തുടർന്ന് സിപിഎം സംസ്ഥാന സമിതിയും ചേരും അതിനടുത്ത ദിവസങ്ങളിൽ തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത് സർക്കാർ അധികാരമേൽക്കാനാണ് സാധ്യത സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് തന്നെ മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച് വ്യക്തത വരുത്താനാണ് മുതൽ ഉഭയകക്ഷി ചർച്ചകൾ സംവരണം അൻപത് ശതമാനം കടക്കരുതെന്ന് സുപ്രീംകോടതിയുടെ സുപ്രധാന വിധി ജസ്റ്റിസ് അശോക് ഭൂഷന്റെ അധ്യക്ഷതയിലുള്ള അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന്റേതാണ് വിധി പ്രത്യേക ബുള്ളറ്റിൻ കഴിഞ്ഞു ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ആൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ആൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എ എ ആർ ന്യൂസ് അണ്ടർ സ്കോർ ടിവിഎം എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം